നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അത് പഠിച്ചിട്ട് വേണം ഞാൻ എപ്പോഴും പറയാം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ അടുത്ത ക്ലാസ് കാണുള്ളൂ അത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ക്ലാസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾ കാണും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്താണ് മിക്സ്ചേഴ്സ് എന്താണ് ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്താണ് ഐഡന്റിക്കൽ ഒരു മിക്സ്ചറിനകത്ത് അല്ലെങ്കിൽ ഒരു സോറി ഒരു സബ്സ്റ്റൻസിനകത്ത് അല്ലെങ്കിൽ ഒരു മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിച്ചു അല്ലെ ആ സബ്സ്റ്റൻസുകൾ എന്തെന്ന് വിളിച്ചു പ്യുവർ സബ്സ്റ്റൻസ് എന്നും ഓക്കെ ദെൻ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിച്ചു അതിനെ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു അതിന് കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നല്ലോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ അല്ലെങ്കിൽ സാൾട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഷുഗറിന്റെ ഏതൊരു കണിക എടുത്താലും എന്നുണ്ടെങ്കിൽ ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലെ അതിന്റെ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും സെയിം ആയിരിക്കും അതുപോലെ നമ്മൾ സാൾട്ട് ആയാലും ഷുഗർ ആയാലും അതിന്റെ എല്ലാ പാർട്ടിക്കിൾസിനും എന്താണ് ഒരേ സ്വഭാവം കാണിക്കുന്നവയാണെന്ന് നമ്മൾ കണ്ടു അല്ലെ അപ്പൊ അവയെ നമ്മൾ ഏത് കാറ്റഗറി പെടുത്തി പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന കാറ്റഗറി പെടുത്തി നമ്മൾ പിന്നെടുത്ത എക്സാമ്പിൾ ഏതായിരുന്നു സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എടുത്തു ആ സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്തോ പ്രത്യേകത അവിടെ ആരൊക്കെയുണ്ട് ആ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ വാട്ടറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് പിന്നെ ഇതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഷുഗറിന്റെ അല്ലെങ്കിൽ സാൾട്ടിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് അപ്പം രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ പ്രസന്റ് ആയതുകൊണ്ട് നമുക്ക് അവയെ എന്തെന്ന് വിളിക്കാം മിക്സ്ചേഴ്സ് എന്ന് വിളിക്കാം ഓക്കെ പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് എന്താണ് ഈ പറഞ്ഞ മിക്സ്ചേഴ്സിൽ നിന്ന് അതിന്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു അത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ എവരിഡേ ലൈഫിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് എക്സാമ്പിൾ ഒന്ന് എന്താണ് ചായ അല്ലെങ്കിൽ ചായയിൽ നിന്ന് നമ്മൾ തേയില അല്ലെങ്കിൽ ചായ അരിച്ചു മാറ്റുന്നത് തേയില അരിച്ചു മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഭാരത്തിന്റെ അല്ലെങ്കിൽ വെയിറ്റിന്റെ ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു അരിപ്പ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ് ഉപ്പ് വെള്ളത്തിന്റെ കാര്യം അല്ലെ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ അപ്പൊ എങ്ങനെയാണ് സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് സാൾട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു സാൾട്ട് സൊല്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ ഉപ്പ് വെള്ളം എടുക്കുക നമ്മൾ ഒന്നുകിൽ വെയിലത്ത് വെക്കുക അല്ലെങ്കിൽ എന്താ നന്നായിട്ട് അതിനെ ചൂടാക്കുക ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ അതിനുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു വേപ്പർ ആയിട്ടങ്ങ് മാറുന്നു ദെൻ അതിന്റെ അടിയിൽ എന്ത് അവക്ഷിപ്തപ്പെടുന്നു അല്ലെങ്കിൽ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നു നമ്മുടെ ഉപ്പ് അതിനടിയിൽ അടിയുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അതിന് കുറച്ച് ലബോറട്ടറി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എവരിഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് എന്നാൽ അതിനെ നമ്മൾ ലബോറട്ടറിയിൽ എങ്ങനെ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഇൻഡസ്ട്രിയലി ആയാലും അല്ലെങ്കിൽ നമ്മൾ വ്യാവസായികപരമായിട്ടും ഈ പറഞ്ഞ പോലെ ഉപ്പിനെയും ജലത്തെയും നമുക്ക് എന്ത് ചെയ്യണം രണ്ട് കമ്പോണൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം രണ്ടും നമുക്ക് ആവശ്യമാണ് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ നമുക്ക് ഏത് മാർഗം ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്ന ഒരു മാർഗം ഉപയോഗിക്കാം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിലേഷൻ അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇതെല്ലാം എന്താണ് മിക്സ്ചേഴ്സിൽ നിന്ന് അതിന്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് അപ്പൊ ഏതൊക്കെയാണ് ആ പേരുകളൊന്ന് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക എന്നാൽ ചെയ്യാൻ പോകുന്നത് മിക്സ്ചേഴ്സിൽ നിന്ന് അതിന്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ഓക്കെ ഫസ്റ്റ് വൺ ഏതാണ് ഡിസ്റ്റിലേഷൻ ആ പേര് മാത്രം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം ആദ്യത്തെ പേരെന്താണ് ഡിസ്റ്റിലേഷൻ രണ്ടാമത്തത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഡിസ്റ്റിലേഷൻ മലയാളത്തിൽ നമ്മൾ സ്വേദനം എന്ന് പറയും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സ്വേദനം ദെൻ മൂന്നാമത്തതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ അതിന്റെ മലയാളം തന്നെയാണ് സെപ്പറേറ്റിംഗ് ഫണല് ദെൻ അടുത്തതാണ് ഉത്പാദനം അഥവാ സബ്ലിമേഷൻ സബ്ലിമേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇത് അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരണം ഞാൻ ഉത്പാദനം എന്ന് പറയുമ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ അത് എന്താണെന്നുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരണം ഓക്കെ അത് വെച്ചിട്ട് എന്തുണ്ട് സെപ്പറേറ്റിംഗ് മെത്തേഡ് ഉണ്ട് ദെൻ അടുത്തതാണ് ക്രൊമാറ്റോഗ്രഫി പിന്നെ ഒന്നുകൂടി ഉണ്ട് ഏതാണ് സെൻട്രിഫ്യൂഗേഷൻ ഓക്കെ അപ്പം ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മുടെ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തെ പഠിക്കാം ഏതാണ് ഡിസ്റ്റിലേഷൻ ഓക്കെ അപ്പോ നോക്കേ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എങ്ങനെയുള്ള സാധനങ്ങളിൽ ഏത് ടൈപ്പ് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം എക്സാമ്പിൾ നമുക്ക് പറയാം നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് സാൾട്ട് സൊല്യൂഷൻ ആണ് ഓക്കെ സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ സാൾട്ട് വാട്ടറിൽ നിന്ന് നമുക്ക് എന്ത് വേണം സാൾട്ടിനെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം വാട്ടറിനെ സെപ്പറേറ്റ് രണ്ടും എനിക്ക് എന്താണ് ആവശ്യമാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അതുകൊണ്ട് അറേഞ്ച്മെന്റ് ആണ് ഈ കാണുന്നത് ഓക്കെ ആണ് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് അല്ലെങ്കിൽ ചൂടുണ്ട് ഒരു ഫ്ലാസ്ക് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ വേറൊരു ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട് ദെൻ അതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അതായത് ഈ രണ്ട് ഫ്ലാസ്കിനെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ടൻസർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അത് ഉപകരണമാണ് ഏതാണ് കണ്ടൻസർ അപ്പം ഇവിടെ ഒരു ഫ്ലാസ്ക് ഇപ്പുറത്ത് മറ്റൊരു ഫ്ലാസ്ക് അതിനെ ഏത് വഴിയാണ് ഈ ഫ്ലാസ്കിന്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് വെച്ചാൽ കണക്ട് ചെയ്തേക്കുന്ന അടുത്ത ഫ്ലാസ്കിനകത്തോട്ട് കണ്ടൻസർ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ച്
ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ആദ്യത്തെ ഫ്ലാസ്കിൽ ഫ്ലാസ്ക് നമ്പർ വൺ, ഫ്ലാസ്ക് നമ്പർ ടു. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഫ്ലാസ്ക് നമ്മൾ എന്തെടുക്കാൻ പോവാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട നമ്മുടെ മിക്സർ, ഏതാ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സർ, നമ്മുടെ സാൾട്ട് വാട്ടറിനെ നമ്മൾ എടുത്തു. ക്ലിയർ ആണല്ലോ. ദെൻ അതിനടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചൂടാക്കണം, നമുക്ക് ചൂടാക്കണം. ഓക്കെ, ചൂടാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തേക്ക് സാൾട്ട് വാട്ടർ എടുത്തു, പിന്നെ അടിയിൽ എന്താണ് ചൂട്, അല്ലെങ്കിൽ സ്പിരിറ്റ് ലാമ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹീറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ചൂട് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തു. ഇനി എക്സ്പെരിമെന്റ് നമ്മൾ പറയാൻ പോകണം. ഇത്രയുള്ളൂ എക്സ്പെരിമെന്റ്, ഇത്രയുള്ളൂ. രണ്ട് ഫ്ലാസ്ക് എടുക്കുക, അതിനെ കണ്ടൻസർ വെച്ച് ബന്ധിപ്പിക്കുക, ദെൻ താഴെ എന്ത് ചെയ്യുക, അതിനെ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചൂടാക്കുക. അതിന്റെ ഒബ്സർവേഷൻ ഇതാണ്, നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യം ഇതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം എന്തു വരുന്ന അറിയോ, അതാണ് ഈ ഫ്ലാസ്കിനകത്ത് വാട്ടർ ഡ്രോപ്സ് വീഴുന്നതായിട്ട് കണ്ടു. ഓക്കെ, ഫ്ലാസ്കിനകത്ത് എന്ത് വരുന്നു, വാട്ടർ ഡ്രോപ്സ് വീഴുന്നതായിട്ട് കണ്ടു. ഇവിടുത്തെ സാൾട്ട് വാട്ടറിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അളവ് എന്ത് ചെയ്ത് കുറയുന്നതായിട്ടും കണ്ടു. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്തോ ഒരു പ്രവർത്തനം നടന്നില്ലയോ, അതെന്താണെന്ന് നോക്കൂ. താണ്ടെ, ഇവിടെ നമ്മൾ ചൂടാക്കുമ്പോൾ, ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സാൾട്ട് വാട്ടറിലെ കമ്പോണൻസ് ആരൊക്കെയാണ്, ഒന്ന് സാൾട്ടും പ്ലസ് എന്താണ് വാട്ടറും ആണ്. ഇവിടെ നമുക്കറിയാം വാട്ടറിന്റെ പ്രോപ്പർട്ടികൾ ആണ് എന്തെന്ന് പറയുന്നത്, വേപ്രൈസ് അല്ലെങ്കിൽ വോളറ്റൈൽ പ്രോപ്പർട്ടി. വോളറ്റൈൽ എന്ന് പറയുന്നത് വേപ്രൈസബിൾ എന്ന് പറയുന്നതാണ്, ബാഷ്പീകരണ ശീലമുള്ള പദാർത്ഥമാണ് ഇവിടെ ഏതെന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലെങ്കിൽ ജലം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് പറ്റും, ഈ വാട്ടർ എന്ത് ചെയ്യും, വേപ്പറായിട്ട് മാറും. എന്തായിട്ട് മാറും, വേപ്പറായിട്ട് മാറും. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വിഡ് ചേഞ്ച് ടു വേപ്പർ അല്ലെങ്കിൽ ലിക്വിഡ് ചേഞ്ച് ടു ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേറ്റിലോട് മാറുന്ന എന്താ വിളിച്ചത്, വേപ്പറൈസേഷൻ. അപ്പൊ ഇവിടെ വാട്ടർ എന്ത് സംഭവിക്കുന്നു, വേപ്പറൈസേഷൻ സംഭവിക്കുകയും ആ വേപ്പർ എന്ത് ചെയ്തു, ഇവിടുന്ന് മുകളിലേക്ക് ഉയരുമല്ലോ, ഉയർന്നാണ് എവിടെ എത്തുന്നു, കണ്ടൻസറിലേക്ക് എത്തുകയും ചെയ്യുന്നു. എവിടെ എത്തുന്നു, കണ്ടൻസർ. എന്താണ് കണ്ടൻസറിന്റെ ഫംഗ്ഷൻ, കണ്ടൻസറിന്റെ ഫംഗ്ഷൻ ഇതാണ്. നമുക്കറിയാം കണ്ടൻസേഷൻ എന്തോ നമ്മൾ പറഞ്ഞു, കണ്ടൻസേഷൻ ദ പ്രോസസ് കണ്ടൻസേഷൻ, കണ്ടൻസേഷൻ പ്രോസസ് എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്താണ് അവൻ ഗ്യാസ് ചേഞ്ച് ടു ലിക്വിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലുള്ള സബ്സ്റ്റൻസ് എന്തായിട്ട് മാറുന്നത്, ലിക്വിഡായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ചവരാണ് എന്താണ് കണ്ടൻസേഷൻ അല്ലേ. അപ്പോൾ എന്താണ് കണ്ടൻസറിന്റെ ഫംഗ്ഷൻ, അപ്പൊ പേരിനകത്തുകൊണ്ട് എന്താണ് കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതാ ഈ വരുന്ന വാട്ടർ വേപ്പറിനെ അല്ലെങ്കിൽ ഈ ബാഷ്പമായി വരുന്ന ജലബാഷ്പത്തെ എന്താക്കി മാറ്റുക, ലിക്വിഡാക്കി മാറ്റുക അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുക. ഓക്കെ ആണേ. അപ്പോ നമ്മൾ ചൂടാക്കുന്നു, വോളറ്റൈൽ പ്രോപ്പർട്ടി ഉള്ള അല്ലെങ്കിൽ ബാഷ്പീകരണ ശീലമുള്ള അല്ലെ വേപ്പറൈസേഷൻ ക്വാളിറ്റി ഉള്ള പ്രോപ്പർട്ടി ഉള്ള എന്ത് ജലം അല്ലെങ്കിൽ വാട്ടർ എന്തായി മാറുന്നു, വേപ്പറായി മാറുകയും ആ വേപ്പർ എവിടേക്ക് എത്തുകയും ചെയ്യുന്നു, കണ്ടൻസറിലേക്ക് എത്തുന്നു. കണ്ടൻസറിന്റെ ഫംഗ്ഷൻ എന്താണ്, ടു കൺവേർട്ട് ദ വേപ്പർ ഇൻ ടു ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ആ ഗ്യാസിന് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിൽ വരുന്ന വാട്ടർ എന്താക്കി മാറ്റുക, നീരാവി എന്താക്കി മാറ്റുക, തിരിച്ച് ജലമാക്കി മാറ്റുക. അപ്പൊ കണ്ടൻസറിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറുന്നു, അത് ജലമായിട്ട് മാറുകയും അതാണ് ഇവിടെ കളക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു സംശയം വരാം, എന്തുകൊണ്ടാണ് അവിടെ സാൾട്ട് വേപ്പറായിട്ട് മാറാത്തത്, എന്താണ് സാൾട്ടിന് എന്തില്ല, ഈ പറഞ്ഞ പോലെ വാട്ടറിനെ പോലെ എന്താവാൻ അല്ലെങ്കിൽ വേപ്പറാവാനുള്ള കഴിവ് ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മാർഗം അല്ലെങ്കിൽ ഏത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തത്, വൺ കമ്പോണന്റ് ഈസ് വോളറ്റൈൽ അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് എന്താണ് വേപ്പറൈസബിൾ അല്ലെങ്കിൽ ബാഷ്പീകരണശീലം ഉള്ളതും മറ്റൊന്ന് എന്താണ് ബാഷ്പീകരണശീലം ഇല്ലാത്തതും. ശ്രദ്ധിക്കുക, നമ്മൾ എടുത്തത് സാൾട്ട് വാട്ടർ എന്ന് പറയുന്ന മിക്സറാണ്, ആ മിക്സറിനകത്ത് സാൾട്ടും വാട്ടറുമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോ അതിൽ വാട്ടർ അല്ലെങ്കിൽ ജലം എന്താണ് ബാഷ്പീകരണശീലം ഉള്ളതും സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ബാഷ്പീകരണശീലം ഇല്ലാത്തതുമാണ്. അപ്പം ഇത്തരത്തില് ഒരു കമ്പോണന്റ് ബാഷ്പീകരണശീലം ഉള്ളതും മറ്റേത് ബാഷ്പീകരണശീലം ഇല്ലാത്തതുമായാൽ അവയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഡിസ്റ്റിലേഷൻ. എങ്ങനെ പറയും, വൺ കമ്പോണന്റ് ഓഫ് എ മിക്സർ ഈസ് വോളറ്റൈൽ ആൻഡ് അതർ ഈസ് ഡു നോട്ട് വേപ്പറൈസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ, ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ ടെക്സ്റ്റും കൂടെ എടുത്ത് ടെക്സ്റ്റിന്റെ ഫിഗർ കൂടെ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളത് ഈ ക്ലാസ് കാണാൻ. അപ്പൊ എന്താണ്, വൺ കമ്പോണന്റ് ഈസ് വോളറ്റൈൽ ആൻഡ് അതർ ഈസ് നോട്ട് വേപ്പറൈസബിൾ അണ്ടർ ദ സെയിം കണ്ടീഷൻ, ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലം ഉള്ളതും മറ്റേത് സാധാരണ രീതിയിൽ ബാഷ്പീകരണശീലം ഇല്ലാത്തതുമായാൽ അവയെ നമുക്ക് ഏത് മാർഗത്തിലൂടെ വേർതിരിക്കാം, ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്ന മാർഗത്തിലൂടെ വേർതിരിക്കാം. ക്ലിയർ ആണല്ലോ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ദെൻ രണ്ടാമത് ഡിസ്റ്റിലേഷൻ പ്രയോജനപ്പെടുന്ന രണ്ടാമത് ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇപ്പോ ഇവിടെ ഒന്ന് വോളറ്റൈലും മറ്റൊന്ന് എന്തായിരുന്നു, നോൺ വോളറ്റൈലും ആയിരുന്നു. പക്ഷെ രണ്ടും വോളറ്റൈൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, തമ്മിൽ കലർന്ന് അല്ലെങ്കിൽ രണ്ട് മിക്സർ ഒരു മിക്സറിനോട് മിക്സർ നമ്മൾ എടുക്കണം. ആ മിക്സറിൽ രണ്ട് കമ്പോണന്റ് ഏതൊക്കെയാണ്, ഒന്ന് വാട്ടറും രണ്ടാമത്തത് അസെറ്റോണും ആണെന്ന് വിചാരിക്കുക.
ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ ഒരു മിക്സർ എടുക്കുന്ന മിക്സറിന്റെ കമ്പോണന്റ്സ് ഏതൊക്കെയാണ് ഒന്ന് വാട്ടറും മറ്റൊന്നെന്താണ് അസെറ്റോണും ആണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ വാട്ടർ വാട്ടറിൽ നിന്ന് ഏത് സ്റ്റേറ്റിലോട്ട് മാറാൻ തുടങ്ങുന്നത് ആ ഗീസിയസ് ഉണ്ട് അല്ലെങ്കിൽ തിളയ്ക്കുന്ന ആ താപനിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഓക്കെ അസെറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 56 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്ലിയർ ആണല്ലോ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് അസെറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് 56 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 56 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ നോക്കിയേ അതിന്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ എന്താണ് ഒരു ലാർജ് ഡിഫറൻസ് ഉണ്ട് ഈ വാട്ടറും അസെറ്റോണും തമ്മിൽ ആ മിക്സറാണ് രണ്ടും എന്താണ് കലർന്നിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഒരു സൊല്യൂഷനകത്ത് എന്താണ് ആയി പറഞ്ഞ വാട്ടറും അസെറ്റോണും മിക്സറായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തമ്മിൽ കലർന്നിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം വാട്ടറിന്റെ അസെറ്റോണിനെ സെപ്പറേറ്റ് ചെയ്യണം അതിന് ഏത് മാർഗം ഉപയോഗിക്കാൻ നമ്മൾ പറയാൻ പോവാണ് അപ്പോ ഇവിടെ നോക്കിയേ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അസെറ്റോണിന്റെ 56 ഡിഗ്രി അല്ലെങ്കിൽ 56 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോ ഇവിടെ നമുക്ക് ഏത് മാർഗം വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇത് പറഞ്ഞേ ഡിസ്റ്റിലേഷന്റെ കണ്ടീഷൻ പറഞ്ഞ എന്ത് വരുന്നത് ഒന്ന് വേപ്പറൈസ് വോളറ്റൈലും മറ്റൊന്ന് നോൺ വോളറ്റൈലും ആയിരിക്കണം പക്ഷെ ഇവിടെ എന്താണ് രണ്ട് കമ്പോണന്റ് എന്താണ് വോളറ്റൈൽ അല്ലെങ്കിൽ രണ്ട് കമ്പോണന്റ് എന്താണ് വേപ്പറൈസ് ചെയ്യും അപ്പൊ നമുക്ക് ഏത് മാർഗം ഉപയോഗിക്കാം അതെ ഈ വാട്ടറിന്റെയും അസെറ്റോണിന്റെയും കേസ് നമുക്ക് ഏത് മാർഗം തന്നെ ഉപയോഗിക്കാം ഡിസ്റ്റിലേഷൻ തന്നെ ഉപയോഗിക്കാം അപ്പൊ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം രണ്ടാമത്തെ മാർഗം ഞാൻ പറയുകയാണ് രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറയുകയാണ് ഇഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണന്റ്സ് ഹാവ് എ ലാർജ് ഡിഫറൻസ് ഓക്കെ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണന്റ് ഹാവ് ലാർജ് ഡിഫറൻസ് അതായത് ആ ഒരു മിക്സറിനകത്തുള്ള കമ്പോണന്റുകളുടെ ബോയിലിംഗ് പോയിന്റുകളിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരുടെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കതിനെ ഏത് മാർഗം വഴി സെപ്പറേറ്റ് ചെയ്യാം ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന മാർഗത്തിലൂടെ വേർതിരിക്കാൻ കഴിയും ഓക്കെ അവിടെ സംഭവിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ അതേ ക്രമീകരണങ്ങളാണ് ആ നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുന്നു അതിനെന്തിലൂടെ കടത്തി വിടുന്നു ആ കണ്ടൻസറിനകത്തൂടെ കടത്തി വിടുന്നു എന്നിട്ട് എന്ത് ചെയ്തു അയപ്പുറത്ത് കളക്ട് ചെയ്യുന്നു അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ അവിടെ സംഭവിക്കുന്ന നോക്കൂ വാട്ടർ അസെറ്റോണ് ഏതൊക്കെ എടുക്കുന്നത് എന്താണ് വാട്ടർ അസെറ്റോ ഓക്കെ വാട്ടർ അസെറ്റോണ് നമ്മൾ എടുത്തിരിക്കുകയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഹീറ്റ് ചെയ്യാണ് ഹീറ്റ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞതാ കുറവാർക്കാ ഇവിടെ അസെറ്റോൺ അസെറ്റോണ്ട് എത്ര 56 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പോ ഈ സീറോയിൽ നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തില്ല എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് ആ സീറോയിൽ നിന്ന് 1, 2, 3 എന്ന് പറയുന്നത് എന്ത് 1 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബോയിലിംഗ് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ 56 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ ആര് വേപ്പറാവാൻ തുടങ്ങും അസെറ്റോൺ വേപ്പറാവാൻ തുടങ്ങും ക്ലിയർ ആണേ അപ്പോ ഈ 56 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പിന്നെ എത്ര ആവണം 100 ആയാൽ മാത്രമേ ആര് വേപ്പറാകത്തുള്ളൂ അല്ലെങ്കിൽ ആര് ബാഷ്പീകരിക്കത്തുള്ളൂ ജലം ബാഷ്പമായി മാറാൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ അപ്പം ഇത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പം ആ 56 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അസെറ്റോൺ എന്താണെന്ന് തുടങ്ങാണ് വേപ്പറായിട്ട് വരുന്നു ആ വേപ്പർ എവിടോട്ട് കിടക്കും അസെറ്റ് നമ്മുടെ കണ്ടൻസറിലേക്ക് എത്തുകയും ആ അസെറ്റോണിന്റെ വേപ്പറിനെ കണ്ടൻസർ കണ്ടൻസ് ചെയ്യിപ്പിച്ച് ലിക്വിഡായിട്ട് എവിടെ കളക്ട് ചെയ്യിപ്പിക്കും ഈ ഫ്ലാസ്കിനകത്ത് കളക്ട് ചെയ്യിപ്പിക്കും ഓക്കെ അപ്പം ഇതാണ് അസെറ്റോൺ കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തത്തോളൂ 100ലേക്ക് എത്തത്തോളൂ വീണ്ടും 100 ആകുമ്പോൾ എന്തോ പറ്റും അല്ലെങ്കിൽ 100 എത്തുമ്പോഴത്തേക്ക് എന്തുവരെയും കണ്ടീഷൻ അസെറ്റോൺ വേണ്ട ഈ ചെറിയ ഫ്ലാസ്കിലോ വാട്ടർ ഈ ഫ്ലാസ്കിനകത്തും കിടക്കും അപ്പം അങ്ങനെ ലാർജ് ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉള്ള കമ്പോണൻസ് അടങ്ങിയ മിക്സറിൽ നിന്ന് അതിന്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് ഏത് മാർഗം ഉപയോഗിക്കാം ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം അപ്പൊ രണ്ട് കണ്ടീഷൻ ആണ് ഒന്നെന്താ പറഞ്ഞേ വൺ കമ്പോണന്റ് ഈസ് വോളറ്റൈൽ അതർ ഈസ് നോട്ട് വേപ്പറൈസബിൾ അണ്ടർ ദ സെയിം കണ്ടീഷൻ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ രണ്ടാമത്തത് ഇഫ് ദ കമ്പോണൻസ് ഇൻ ദ മിക്സർ ഹാവിംഗ് ലാർജ് ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിന്റ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ ഒരാളത്തിൽ എങ്ങനെ പറയും ആ ഒരു മിശ്രിതത്തിൽ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റൊന്ന് സാധാരണഗതിയിൽ ബാഷ്പമാകാത്തതുമായാൽ അതിനെ സ്വേദനം എന്ന മാർഗത്തിലൂടെ വേർതിരിക്കാം എന്റെ രണ്ടാമത്തെ മെത്തേഡ് എന്താണ് ഒരു മിശ്രിതത്തിലെ കമ്പോണൻസ് അഥവാ ഘടകങ്ങളുടെ ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് ഏത് മാർഗം ഉപയോഗിക്കാം സ്വേദനം എന്ന് പറയുന്ന മാർഗം ഉപയോഗിക്കാം അതിന് എക്സാമ്പിൾ ആണ് ഏതാ വാട്ടറും അസെറ്റോണും കലർന്ന മിശ്രിതത്തിൽ നിന്ന് വാട്ടറിനെയും അസെറ്റോണിനെയും വേർതിരിക്കാൻ നമുക്ക് ഏത് മാർഗം ഉപയോഗിക്കാം ആ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്ന മാർഗം ഉപയോഗിക്കും ക്ലിയർ ആണല്ലോ അപ്പോ നമ്മുടെ സെപ്പറേഷൻ അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ്
fractional distillation. അപ്പൊ നമുക്ക് ആ പേരിനകത്ത് തന്നെ പറയാം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പൊ ഡിസ്റ്റിലേഷനുമായിട്ട് എന്തോ ബന്ധമുള്ള സാധനമാണ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഏകദേശം അറേഞ്ച്മെന്റ് എല്ലാം അല്ലെങ്കിൽ നമ്മളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എല്ലാം നേരത്തെ പോലെ തന്നെ ഏതാണ്ട് നമ്മുടെ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഛേദനം ചെയ്ത പോലത്തെ തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുകൂടെ നോക്കാം, എന്തായാലും ഒന്നുകൂടെ നോക്കാം. നേരത്തെ പോലെ നമുക്ക് നമ്മളൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഒരു വലിയ ഫ്ലാസ്ക് ഉണ്ട്, ഇപ്പോഴത്തെ ഒരു ചെറിയ ഫ്ലാസ്ക് ഉണ്ട്. അതിനെ കണക്ട് ചെയ്തേക്ക് എന്താ വെച്ചാന്ന് പറഞ്ഞു, കണ്ടൻസർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കണ്ടൻസർ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതാണ് ഈ ട്യൂബിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ട്യൂബിലൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു സാധനം നമ്മൾ കടിപ്പിച്ചിട്ടുണ്ട്, അതിനെ എന്താ വിളിക്കുന്നത്, ഫ്രാക്ഷനേറ്റിംഗ് കോളം. അപ്പൊ ഫ്രാക്ഷനേറ്റിംഗ് കോളം ആഡ് ആയി കഴിഞ്ഞാൽ അത് എന്തുമായി, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ മെത്തേഡ് ആണ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം നമുക്കറിയണ്ടേ, നമുക്കത് ആ പറഞ്ഞ എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങുമോ നമുക്ക് പറയാം എന്താണെന്നുള്ളത്. അപ്പൊ ഇത്രയാണ് അതിന്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ആരെയൊക്കെയാണ്, എത്തനോളും മെത്തനോളും അടങ്ങിയ മിശ്രിതത്തെ അടങ്ങി ഒരു മിക്സറിനകത്ത് ഏതൊക്കെയാണ് കമ്പോണൻസ്, എത്തനോളും മെത്തനോളും ഡിസോൾവ് ആയിട്ടുള്ള ആ മിക്സറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു എന്താ ബോയിലിംഗ് ഡിസ്റ്റിലേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ അവയുടെ ഒരു മിക്സറിനകത്തുള്ള കമ്പോണൻസിന്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവ ഏത് മാർഗത്തിലൂടെ വേർതിരിക്കാം, ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് വേർതിരിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നോക്കി എത്തനോളും മെത്തനോളും അതിന്റെ ബോയിലിംഗ് പോയിന്റ് നോക്കി. അപ്പം ഇവിടെ തന്നെ നമുക്ക് പറയാം ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസിൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തൊരു മാർഗമാണ് ഏതെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഇവിടെ നോക്കിയേ എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് 78°C ആണ്, 78°C. അതുപോലെ മെത്തനോളിന്റെ എത്ര, 65°C. വളരെ ചെറിയൊരു വ്യത്യാസമല്ല ഉള്ളു അല്ലയോ. നേരത്തെ നമ്മൾ ഡിസ്റ്റിലേഷൻ പറഞ്ഞപ്പോ ഏതൊക്കെ എടുത്തേ, വാട്ടർ പറഞ്ഞു, വാട്ടറിന്റെ എത്ര ആയിരുന്നു, 100°C. അസറ്റോണിന് എത്ര എന്നാ പറഞ്ഞേ, അസറ്റോണിന്റെ 56°C അല്ലേ. അപ്പം ഇവിടെ എന്താണ് ഒരു ലാർജ് ഡിഫറൻസ് ഉണ്ട്, അതായത് 100 ഏകദേശം പകുതി, 50 അല്ല വരുന്നുള്ളു. അപ്പം ഇതിന്റെ പോലും വലിയ വ്യത്യാസമുണ്ട്, ഒരു പകുതിയോളം വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയേ വളരെ 65-72, വളരെ ചെറിയൊരു വ്യത്യാസമല്ല ഉള്ളത്. അപ്പൊ നോക്കിയേ ഇവിടെ നമുക്കപ്പോ ഇതിൽ നിന്ന് നമുക്ക് പറയാം ബോയിലിംഗ് പോയിന്റിൽ വളരെ ചെറിയ വ്യത്യാസമുള്ള, ദേർ ഇസ് എ സ്മോൾ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഒരു മിക്സിനകത്തുള്ള കമ്പോണൻസുകളുടെ ബോയിലിംഗ് പോയിന്റ് വളരെ സ്മോൾ ഡിഫറൻസ്, വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളെങ്കിൽ അവയെ വേർതിരിക്കാൻ നമുക്ക് ഏത് മാർഗം ഉപയോഗിക്കാം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത്, കാരണം എന്താണ് നോക്കിയോ, നമ്മൾ എത്തനോളും മെത്തനോളും എടുത്തു, അത് എന്ത് ചെയ്യാൻ പോവാ, ഹീറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 0-ൽ നിന്ന് ആരംഭിച്ച് 1°, 2°, 3°, നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഇൻക്രീസ് ചെയ്ത് താണ്ടെ 65°C എത്തുമ്പോൾ ആര് വേപ്പർ ആവാൻ തുടങ്ങും, നമ്മുടെ മെത്തനോൾ വേപ്പർ ആവാൻ തുടങ്ങും. ആ 56-ൽ നിന്ന് 78 ആവാൻ അധിക സമയം വേണോ, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, 78°C എത്തുന്നില്ലയോ, എത്തത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തും വേപ്പർ ആവാൻ തുടങ്ങും, ഈ എത്തനോളും വേപ്പർ ആവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, രണ്ട് പേരുടെ ഒരു നിശ്ചിത ഗ്യാപ്പിൽ, അതായത് എത്തനോളും മേലോട്ട് കയറി ഇവിടെ എത്തുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മുഴുവൻ മെത്തനോളും കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കണ്ടൻസ് ചെയ്ത് ഇപ്പുറത്തെ ബീക്കറിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കൂടെ ആരും കയറി വരും, എത്തനോളും കയറി വരും. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, ബുദ്ധിമുട്ടാവത്തില്ലയോ, ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അവിടെ എന്ത്, ഫ്രാക്ഷനേറ്റിംഗ് കോളം. ക്ലിയർ ആണല്ലോ. എന്താണ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഫംഗ്ഷൻ, ഇൻ ഫ്രാക്ഷനേറ്റിംഗ് കോളം ദ വേപ്പർ കണ്ടന്റ് അല്ലെങ്കിൽ അത് സബ്സ്റ്റൻസ് ഹാവ് എ കണ്ടിന്യൂസ് ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ ടേക്സ് പ്ലേസ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും സംഭവിക്കുന്നുണ്ട്. ആർക്ക്, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ. ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്താണ്, ആ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു വരുന്ന സബ്സ്റ്റൻസ് ഏതാണോ അല്ലെങ്കിൽ വേപ്പർ ആണെങ്കിൽ ആ വേപ്പറിനെ അല്ലെങ്കിൽ ആ വരുന്ന കമ്പോണന്റിനെ കണ്ടിന്യൂസ് ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സാന്ദ്രീകരണത്തിനും ബാഷ്പീകരണത്തിനും വിധേയമാക്കുന്ന ഒരു ക്രമീകരണമാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം. അതായത് ഇപ്പൊ ബോയിലിംഗ് പോയിന്റ് സോറി ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ ആദ്യം ആര് വേപ്പർ ആവും, മെത്തനോള് വേപ്പർ ആവും, 65°C ഉള്ള മെത്തനോള് വേപ്പർ ആവുകയാണ്. ഇവിടുന്ന് ആരാദ്യം കയറും, മെത്തനോൾ എന്ത് ചെയ്യുന്നു, വേപ്പറായിട്ട് മുകളിലേക്ക് കയറുന്നു. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം സംഭവിക്കുന്ന എന്താണ്, തുടർച്ചയായിട്ടുള്ള എന്തൊക്കെയാ നടക്കുന്നത്, വേപ്പറൈസേഷനും അതുപോലെ പിന്നെന്താ പറഞ്ഞേ ലിക്വിഫാക്ഷൻ അല്ലേ. എന്തോ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചാൽ എന്തോ ലിക്വിഫാക്ഷൻ, വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഷ്പീകരണം അതുപോലെ ലിക്വിഫാക്ഷൻ എന്താണ് സാന്ദ്രീകരണം അല്ലേ.
ഓക്കെ അപ്പോൾ നോക്കിയേ എന്താ സംഭവിക്കുന്നേ കാണ ഈ വേപ്പർ അല്ലെങ്കിൽ മെത്തനോളിന്റെ ആയിട്ട് മുകളിലോട്ട് ഉയരാണ് വേപ്പർ ആയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഫംഗ്ഷൻ എന്താണ് അതിനെ ആദ്യം എന്താക്കി മാറ്റും ആ ലിക്വിഡ് ആയിട്ട് മാറും അല്ലെങ്കിൽ ലിക്വിഫാക്ഷൻ സംഭവിക്കും ഈ വേപ്പർ എന്ത് സംഭവിക്കുന്നു ലിക്വിഫാക്ഷൻ സംഭവിക്കുന്നു വീണ്ടും പിന്നെ എന്താ സംഭവിക്കും വീണ്ടും അതിനെ ആ വേപ്രൈസിംഗ് സംഭവിച്ചു അല്ലെങ്കിൽ ബാഷ്പീകരണം സംഭവിച്ചു വീണ്ടും വേപ്പറായിട്ട് മാറും വീണ്ടും എന്തായിട്ട് മാറും ലിക്വിഡ് ആയിട്ട് മാറും വേപ്പറായിട്ട് മാറും അപ്പൊ ലിക്വിഡ് വേപ്പർ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തില് കണ്ടിന്യൂസ് ആയിട്ട് ആ കയറുന്ന ഏത് സബ്സ്റ്റൻസ് ആണോ അത് എന്ത് ചെയ്യുന്നു ആദ്യം എന്തായിട്ട് മാറുന്നു വേപ്പറായിട്ട് മുകളിലേക്ക് ഉയരുന്നു അത് വീണ്ടും എന്താക്കി മാറ്റുന്നതിനെ ആ ലിക്വിഡ് ആക്കി മാറ്റുന്നു വീണ്ടും അതിനെ എന്താക്കി മാറ്റുന്നു വേപ്പറാക്കുന്നു ലിക്വിഡ് ആക്കുന്നു അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ചെയ്യുന്നതാണ് ആരുടെ ഫംഗ്ഷൻ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഫംഗ്ഷൻ അപ്പൊ ചോദിക്കുകയാണ് ഒരു മുസ്ലിം ചോദിക്കുകയാണ് വാട്ട് ദ ഫംഗ്ഷൻ ഓഫ് എന്തുവാ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് വെച്ചാൽ എന്താണ് ഇൻ ഫ്രാക്ഷനേറ്റിംഗ് കോളം കണ്ടിന്യൂസ് വേപ്പറൈസേഷൻ ആൻഡ് ലിക്വിഫാക്ഷൻ ടേക്സ് പ്ലേസ് അപ്പം തുടർച്ചയായിട്ടുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു എവിടെ നമ്മുടെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിന്റെ വളരെ ഇത്രയും സമയം എടുത്താണ് അപ്പൊ ലിക്വിഡ് ആവാനും പിന്നെ വേപ്പർ ആവാനും ഒരുപാട് സമയം എടുക്കും അപ്പൊ വളരെ പതിയെ മാത്രമേ ചെയ്ത് നടക്കുന്നുള്ളൂ ഈ പ്രോസസ് അപ്പൊ ഇങ്ങനെ നടന്ന് എന്ത് ചെയ്യുന്നു ആ മുകളിൽ 65 ഡിഗ്രി സെൽഷ്യസ് തിളച്ചു കയറിയ ആര് നമ്മുടെ മെഥനോൾ ഇങ്ങനെ കയറി കയറി അവസാനം ഇവിടെ വരുന്നു വേപ്പർ ആയിട്ട് തന്നെ എങ്ങോട്ട് വരുന്നു കണ്ടൻസറിൽ എത്തുകയും ആ കണ്ടൻസർ വെച്ച് കണ്ടൻസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ലിക്വിഡ് ആക്കി ഫൈനലി ഇവിടെ കളക്ട് ചെയ്യുന്നു നമ്മുടെ ഈ ഫ്ലാസ്കിലേക്ക് കളക്ട് ചെയ്യുന്നു അപ്പൊ എന്തോ സെപ്പറേറ്റ് ആയി മെഥനോള് സെപ്പറേറ്റ് ആയി അപ്പം അത്രയും ടൈം അല്ലെങ്കിൽ ഇത്രയും ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിക്കുന്നത് മനസ്സിലായോ അപ്പം കണ്ടിന്യൂസ് ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും സംഭവിച്ചു എന്ത് ചെയ്യുന്നു നമ്മുടെ മെഥനോൾ ആദ്യം ഇവിടെ കളക്ട് ചെയ്യുന്നു പിന്നെ ആര് തിളച്ച് ചേർത്തുള്ളൂ വീണ്ടും അടുത്ത ആരാ നമ്മുടെ മെഥനോൾ സോറി എത്തനോൾ കൂടിയ ബോയിൽ പോലും കൂടിയ എത്തനോൾ ഇവിടുന്ന് കയറിയാൽ തന്നെ അത് ഇവിടെ വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നില്ല കാരണം എന്താ ആ കയറിയ എത്തനോൾ എന്ത് സംഭവിക്കണം ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും നടന്ന് സംഭവിച്ച് എങ്ങനെ എടുത്തോളൂ ഇതിന്റെ പുറകില് മുകളിലേക്ക് ഉയർന്ന് എടുത്തോളൂ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഈ മെഥനോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തോ ആയി മാറിക്കഴിയും നമ്മുടെ ലിക്വിഡ് ആയിട്ട് ഇപ്പുറത്തേക്ക് കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റും മനസ്സിലായോ അപ്പം ഇഫ് ദ കമ്പോണൻസ് ഹാവ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണൻസ് ഹാവ് എ സ്മോൾ ഡിഫറൻസ് ഓക്കെ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണൻസിന്റെ മിക്സർ ഹാവ് എ ലാർജ് ഡിഫറൻസ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിരകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ശ്രമിക്കണം ലാർജ് അല്ല സ്മോൾ ഡിഫറൻസ് ഓക്കെ അപ്പം ഒരു മിശ്രിതത്തിലെ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ അല്ലെങ്കിൽ ബോയിലും പോയിന്റ് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ നമ്മൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഏത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ക്ലിയർ ആണേ ദ ബോയിലിംഗ് പോയിന്റ് ഹാവ് സ്മോൾ ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണൻസ് ഹാവ് സ്മോൾ ഡിഫറൻസ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തിരിച്ച് ലാർജ് ഡിഫറൻസ് ആണെങ്കിലോ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ കമ്പോണൻസ് ഹാവ് ലാർജ് ഡിഫറൻസ് ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ ക്ലിയർ ആണല്ലോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മുടെ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഫംഗ്ഷൻ ഓർത്ത് വെച്ചാണ് എന്താണ് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ ഫംഗ്ഷൻ ഇൻ ഫ്രാക്ഷനേറ്റിംഗ് കോളം കണ്ടിന്യൂസ് ലിക്വിഫാക്ഷൻ ആൻഡ് വേപ്പറൈസേഷൻ ടേക്സ് പ്ലേസ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും എവിടെ നടക്കുന്നു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ നടക്കും ഓക്കെ ആണല്ലോ